നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോരുത്തർക്കും ഓരോ ദുഃഖമാണ്. ചിലർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ട് മനസ്സമാധാനമില്ല. വീട്ടിലൊരു വ്യക്തി തെറ്റായ വഴിയിലൂടെ പോവുക, പറഞ്ഞാലനുസരിക്കുന്നില്ല, നിങ്ങളുടെ വാക്കുകൾ പുച്ഛ മനോഭാവത്തോടെ കാണുകയാണ്. ആ വ്യക്തി വീട്ടിൽ വന്നിരിക്കാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ, ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ദോശയുടെ തവ അല്ലെങ്കിൽ ചപ്പാത്തി തവ, ചീനച്ചട്ടി, അപ്പത്തിൻ്റെ പാത്രം എല്ലാം എപ്പോഴും നല്ല വൃത്തിയോടുകൂടി സൂക്ഷിക്കുക. ദോശയുണ്ടാക്കുന്ന തവ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചില ആളുകൾ സ്റ്റൗവിൻ്റെ മീതെ തന്നെ വെക്കാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ അടിയിലോട്ട് വെക്കും. ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് അടുപ്പിൻ്റെ പിന്നിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നിർത്തി വയ്ക്കുന്നത്. ഇപ്രകാരം ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ചപ്പാത്തിയോ ദോശയോ ഉണ്ടാക്കിയതിന് ശേഷം ഈ ദോശക്കല്ല് അവിടെ നിന്ന് എടുത്ത് വലത് സൈഡിലോട്ട് മാറ്റി വയ്ക്കണം. വലത് ഭാഗത്താണ് അന്നപൂർണേച്ചിയുടെ വാസം. അതുകൊണ്ട് തന്നെ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ആ പാത്രം ആദ്യം എടുത്ത് വലത് ഭാഗത്തോട്ട് വയ്ക്കണം. ഇനി പാചകം ചെയ്ത ഭക്ഷണവും കണ്ടെയ്നറിലോട്ട് മാറ്റുകയാണെങ്കിലും അതും വലത് ഭാഗത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയുണ്ടാവും ജീവിതത്തിൽ. ചൂടോടുകൂടി ദോശത്തവയിലോ ചപ്പാത്തി തവയോ കഴുകരുത്. ചൂടുള്ള തവയിൽ വെള്ളം ഒഴിക്കുമ്പോൾ പുക വരും, അതിൽ നിന്നും നെഗറ്റീവ് ഊർജ്ജം വീട്ടിലുണ്ടാകും. കഴുകുമ്പോൾ മറ്റു പാത്രങ്ങളോടൊപ്പം കഴുകരുത്. ഒന്നില്ലെങ്കിൽ ആദ്യം കഴുകുക, അല്ലെങ്കിൽ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം കഴുകുക. കഴുകിയതിന് ശേഷം അടുക്കളയിൽ ആരും പെട്ടെന്ന് വന്നാൽ കാണാത്ത രീതിയിൽ വേണം ദോശത്തവയും ചീനച്ചട്ടിയും വെക്കേണ്ടത്. എന്നാൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്നുള്ളൊരു വ്യക്തി ഇത് കാണാനിടയായാൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ എടുത്തു വയ്ക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരിക്കലും കമിഴ്ത്തി വയ്ക്കുകയോ സ്റ്റാൻഡിൽ തൂക്കിയിടുകയോ ചെയ്യരുത്. ഇപ്രകാരമാണ് വയ്ക്കേണ്ടത്. അടുക്കളയിൽ ഓരോ സാധനങ്ങളും യഥാസ്ഥാനത്ത് വയ്ക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് ഉയർച്ചയും മനസ്സമാധാനവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തെറ്റായ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ആ വ്യക്തി തെറ്റിൽ നിന്നും സ്വയം തിരിച്ചറിഞ്ഞ് പിന്മാറും. വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന അനാവശ്യ വഴക്കുകൾ മാറിക്കിട്ടും, ജീവിതത്തിൽ മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകും. ദോശത്തവയും ചീനച്ചട്ടിയും ഇപ്രകാരം വെച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും മനസ്സമാധാനവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യമല്ലേ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.